ദലീലുണ്ട്, ഈ ഹദീസിൽ തെളിവുണ്ട്. അലാ ജവാസിൽ ഇസ്തിആനത്തി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹു അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലികളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിൽ എന്തില്ല? യാതൊരു കുഴപ്പവുമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബിബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നുകളോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും. അതെ അതെ, മുമ്പ് പറഞ്ഞ പലതും ഇപ്പൊ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മൗലവിമാരെ. എന്തൊരു ഗതികേടായത്! ഏതായാലും വൈകിയാണെങ്കിലും ചിലതൊക്കെ ബോധ്യപ്പെട്ടു വരുന്നുണ്ട്, മനസ്സിലായി വരുന്നുണ്ട് അല്ലേ? അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നായി അല്ലേ നിങ്ങളെ ഭാഷയിൽ? ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന പദം മലയാളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ വഹാബിസം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന പദം പറഞ്ഞിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾ മുശ്രിക്കുകളാക്കിയത്. ഇപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നായി അല്ലേ നിങ്ങളെ ഭാഷയിൽ അല്ലേ? അഭൗതിക മാർഗത്തിൽ സഹായം ചോദിക്കൽ നിങ്ങളെന്താ പറയൽ? പ്രാർത്ഥന. അതല്ലേ ഇവിടെ നിങ്ങൾ അനുവദനീയമാണെന്ന് പറഞ്ഞത്? ജായിസാണ്, അനുവദനീയമാണ്, പറ്റും, അങ്ങനെ ചെയ്യാം എന്ന് നിങ്ങളിപ്പോ കിതാബിന്റെ ഇബാരത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളിപ്പോ പറഞ്ഞത് ഭൗതിക അഭൗതിക മാർഗത്തിലുള്ള സഹായ ചോദ്യം അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സഹായ ചോദ്യം എന്നായോ? പ്രാർത്ഥനയല്ലേ അത്? അഭൗതികമായിട്ടുള്ള ചോദ്യം, സൃഷ്ടികളോടുള്ള ചോദ്യം, അത് പ്രാർത്ഥനയല്ലേ? അപ്പോ സൃഷ്ടികളോട്, അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥന നടത്താം എന്നാണ് വഹാബികൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൗലവി ഇപ്പൊ പറഞ്ഞത്. ഇതാരാ മൗലവി? ആള് ചില്ലറക്കാരനല്ല, സാക്ഷാൽ തീവ്രവാദി മൗലവി, മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുജനായ, അനുജൻ കൂടിയായ മൗലവിയാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത്. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷൌക്കാനി വിശദീകരിച്ചതാണ് ഇദ്ദേഹം ഇപ്പൊ വായിച്ചു പറയുന്നത്. എന്താ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മൗലവിമാരെ? ഇദാ അലല്ല അഹദുക്കും ഷൈഅൻ ഔ അറാദ ഔനൻ വഹുവ ബി അർദിൻ ലൈസ അനീസും ഫൽ യഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹഫത്തു ദാക്കിരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വിഷയം എന്താ ഹദീസ്? നിങ്ങളിൽ ആരെങ്കിലും വിജനമായ സ്ഥലത്ത്, ആരും സഹായിക്കാനില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാവുകയോ ചെയ്താൽ ആ സമയത്ത് ഫല്യഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു കൊള്ളട്ടെ, അങ്ങനെ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, അല്ലാഹുവിന് നമ്മൾ കാണാത്ത അടിമകളുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഷൗക്കാനി പറയാണ് വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ ജവാസിൽ ഇസ്തിആനതി ബിമൻ ലാ യറാഹുൽ ഇൻസാനു, മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്തവരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതിന് തെളിവുണ്ട്. ആരാണവർ? മിൻ ഇബാദില്ലാഹി മിനൽ മലായിക്കത്തി വസ്വാലിഹിൽ ജിന്നി, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് പടപ്പുകളോട്, സൃഷ്ടികളോട്, മലക്കുകളാകട്ടെ സ്വാലിഹായ ജിന്നുകളാകട്ടെ, അവരോട് നമ്മൾ കാണാത്തവരാണവർ. അഭൗതികം കണ്ടോ, നമ്മൾ കാണാത്തവർ. ബിമൻ ലാ യറാഹുമുൽ ഇൻസാനു, മനുഷ്യന് കാണാൻ പറ്റാത്തവർ. അഭൗതികം, അവരോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്, അങ്ങനെ പറ്റും എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഈ വിശദീകരണം തുഹ്ഫത്തു ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ടാണ് മൗലവിപ്പ പറയുന്നത്. അങ്ങനെ വരട്ടെ. അപ്പോ നിങ്ങളുടെ ഭാഷയിൽ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥന നടത്താം എന്നായി അല്ലേ? അങ്ങനെയല്ലേ മൗലവി?
ഞങ്ങള് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ പ്രാർത്ഥന വിളിച്ചു തേട്ടമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കിയില്ലേ? ഇക്കാലം അത്രയും മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കിയില്ലേ നിങ്ങള് പ്രാർത്ഥന വിളിച്ചു തേട്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്? എന്നാൽ ഇപ്പോ സഹായ ചോദ്യമായല്ലേ. എത്ര കൃത്യമാണ് ഷൗക്കാനി പറഞ്ഞത്, ബിമല്ലാ യറാഹുമുൽ ഇൻസാനു മിൻ ഇബാദില്ലാഹി മിനൽ മലായികത്തി വസ്വാലിഹൽ ജിന്നി. മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്ത പടപ്പുകൾ, അവരോട് സഹായം ചോദിക്കലല്ലേ എന്താ പ്രാർത്ഥനയല്ലേ? അഭൗതികമായി ചോദിക്കുന്നത് പ്രാർത്ഥനയല്ലേ, എന്താ ഈ സഹായം ചോദിക്കലായിപ്പോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്ക് നിങ്ങൾ, ഫല്യഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി. ആരും സഹായിക്കാനില്ലാതെ വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുമ്പോ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടാവുമ്പോ നിങ്ങൾ എങ്ങനെ പറയണം? യാ ഇബാദല്ലാഹ് അഗീസൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാൻ. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, അല്ലാഹുവിന് നമ്മൾ കാണാത്ത അടിമകളുണ്ട്, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ വിളിച്ചു പറയുമ്പോ നമ്മൾ കാണാത്ത അടിമകൾ അല്ലാഹുവിനുണ്ട്, കാണാത്തവർ. അത് വിശദീകരിച്ചുകൊണ്ടാണ് ഷൗക്കാനി പറഞ്ഞത്. അപ്പോ കാണാത്തവർ അഭൗതിക മാർഗത്തിൽ കാണാത്തവരോട് ചോദിക്കുക, അത് പ്രാർത്ഥനയല്ലേ? ഇക്കാലം അത്രയും നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നോ മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കിയത്? ഇപ്പൊ അത് സഹായത്തേട്ടമായല്ലേ, സഹായം ചോദിക്കലായി അല്ലേ, അനുവദനീയമാണ് ജായിസാണ് എന്നായി അല്ലേ? അങ്ങനെയാണ്. അപ്പോ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് മനസ്സിലാക്കി വരുന്നുണ്ട് അല്ലേ?